ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം കൊണ്ടൊരു പുഡിങ് അപ്പോൾ പുഡിങ്ങിൻ്റെ ഐറ്റം എന്താണെന്ന് കണ്ടാലോ മക്രോണി എന്തുകൊണ്ട് പുഡിങ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരിത്തിരി മക്രോണി ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ അതൊന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വെള്ളത്തിൽ വെറുതെ വേവിച്ച് വെച്ചതാട്ടോ ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നെയ്യ് പാല് കുറച്ച് നട്ട്സ് പഞ്ചസാര കോൺഫ്ലവർ പിന്നെ ഞാൻ ടൈഗറിൻ്റെ കുറച്ച് എസൻസും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു അടുപ്പിലേക്ക് വെച്ച് ഒരു ലിറ്റർ പാലൊഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മക്രോണിയിൽ നമ്മൾ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്ത കാരണം തന്നെ പാലിൽ കുറച്ചധികം പഞ്ചസാര മുന്തി നിൽക്കണം അപ്പോഴേ നമ്മുടെ മക്രോണിയിലേക്ക് നന്നായി മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച മക്രോണിയും കൂടി പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്നും അതിൽ കിടന്ന് നന്നായി ഒന്ന് വേവട്ടെ വേവട്ടോ മക്രോണിയും പാലും കൂടി നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ ഇനി നമുക്കിതിൻ്റെ തിക്നെസ്സിനുള്ള സംഭവമാണ് ചേർക്കാനുള്ളത് അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ കോൺഫ്ലവർ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്കിതെങ്ങനെയെന്ന് മനസ്സിലാവത്തുള്ളൂ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ അത് കണ്ടെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം മറ്റൊരു പാത്രത്തിൽ ഒരു ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബദാം അരിഞ്ഞതും അണ്ടിപ്പരുപ്പുമാണ് ചേർക്കുന്നത് പിസ്ത അരിഞ്ഞതാണ് സോറി ബദാം അരിഞ്ഞതല്ല കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ അതും ചേർക്കാം രണ്ടും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാറ്റിവെച്ച് ഇനി ഞാൻ മൂന്ന് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് എസൻസ് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് പിസ്ത റോസ് മിൽക്ക് ഇനിയാണ് ഞാൻ കുറുക്കി വെച്ച നമ്മുടെ മക്രൂണി ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കിപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതെന്ന് മനസ്സിലായിട്ടുണ്ടാവും മൂന്ന് ഫ്ലേവറിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് പാത്രത്തിലേക്ക് ഞാൻ നമ്മൾ നെയ്യ് വറുത്ത നട്ട്സ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ പിസ്ത ഏസൻസ് ടൈഗറിൻ്റെ പിസ്ത എസൻസ് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം കണ്ടല്ലോ അതും കൂടി ചേർത്ത് മാറ്റി വെച്ചു ഇനി അടുത്തതിലേക്ക് ഞാൻ കുറച്ച് ഡേറ്റ്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം അതും മിക്സ് ചെയ്ത് റോസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് റോസ് മിൽക്കിൻ്റെ എസെൻസും അതുപോലെ തന്നെ മൂന്നോ നാലോ ഡ്രോപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതും നല്ല അടിപൊളിയാക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് മൂന്നാമത്തത് ഇത് ഞാൻ കുട്ടികളുടെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഒരു പിടി ചോക്ലേറ്റ് ചിപ്സും പിന്നെ മൂന്നോ നാലോ ഡ്രോപ്സ് ചോക്ലേറ്റിൻ്റെ എസെൻസും ആണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ലെയറായിട്ട് മൂന്നും ലെയറാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല മൂന്നും സിംഗിളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ നട്ട്സിൻ്റെയും ഡെയ്റ്റ്സിൻ്റെയും ലെയറും ചോക്ലേറ്റിൻ്റെ വെയർ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തത് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ലെയർ ചെയ്യാണ് ചെയ്തത് രണ്ടും കൂടി ലെയർ ചെയ്തതിന് ശേഷം നന്നായി തണുക്കാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത് ചോക്ലേറ്റ് ഞാൻ വേറെ തന്നെയാണ് ലെയർ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് അത് ഒറ്റക്ക് തന്നെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം കൊണ്ടല്ലേ ഈ പുഡിങ്ങ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കിട്ടുന്ന ഐറ്റം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് ഇത് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോഴാട്ടോ ഇവിടെ കഴിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായതല്ലാതെ അതുവരെയും ഇത് മക്രോണി ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല കണ്ടല്ലോ രണ്ട് ലെയർ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നമ്മുടെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് എത്തും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്